ടിവി ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം. സുപരിചിതമായ ഒരു വാക്യമാണ്. 12-13 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. പരീക്ഷയോടുകൂടെ എൻ്റെ ദൈവം നിങ്ങൾക്ക് പോക്കുവഴി ഉണ്ടാക്കി തരും. ചില പരീക്ഷകൾ തകർച്ചയ്ക്കല്ല, ഒരു പോക്കുവഴി ഉണ്ടാക്കി തരാനാ. 10-ാം അധ്യായം കർത്താവിൻ്റെ സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പൗലോസ്ലീഹ 10-ാം അധ്യായത്തിൽ കുറിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിയെ കുറിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറിച്ചിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുക, ഇത് എന്തിനാണ് എഴുതിയെന്നറിയാമോ? നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുക. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചത് നിങ്ങളെ എഴുതി പേടിപ്പിക്കുവല്ല, സൂക്ഷിച്ചോണം, അപകടത്തിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും പഴയ നിയമത്തിലെ സ്നാനം മോശയോട് ചേരുമ്പോൾ പുതിയ നിയമത്തിലെ സ്നാനം യേശുക്രിസ്തുവിനോട് ചേരുകയാണ്. ഹല്ലേലൂയ. സ്നാനപ്പെടുമ്പോൾ ഒരിക്കലും ഒരാൾ പെന്തിക്കോസി ചേരുവല്ല, സ്നാനപ്പെടുമ്പോൾ യേശുവിനോട് ചേരുകയാണ്. ഇന്ന് വരെ ഞാൻ ഓർപ്പിക്കാം, യേശുവിനോട് ചേരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത്. യേശുവിനോട് ചേരുന്നത് ഒരു ഭാഗ്യ പദവിയായി നിങ്ങൾ കാണണം. മാമി ശ്രദ്ധിച്ച് കേൾക്കുക. മാമി ദൈവത്തിന് മോശയോട് ചേർന്നു. അടുത്തത്, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ നിയമ അക്ഷരീക ഇസ്രായേലിനെ ദാഹിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ പാറയെ വടി കൊണ്ട് അടിക്കണം. ജീസസ് പാറയോട് കൽപ്പിക്കണം. കൽപ്പിച്ചപ്പോൾ തീക്കൽ പാറ പിളർന്ന് ജമി ജലനദി ഒഴുകാൻ തുടങ്ങി. ഒരാമീ പറഞ്ഞാട്ട്. അമി കർത്താവിൻ്റെ സ്തോത്രം. അമി അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേലിലെ ചരിത്രം ഇങ്ങനെയാണ്, ഒരിക്കൽ തുറന്ന നദി പിന്നെ നിലച്ചിട്ടില്ല. ഇവർ പോകുന്നിടത്തൊക്കെ നദി ഇവരുടെ പുറകെ വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ അവരുടെ കൂടാരങ്ങൾക്ക് ചുറ്റും ഈ നദി ഒഴുകിയെന്ന ചരിത്രം പറയുന്നേ. അങ്ങനെയെങ്കിൽ ആ നദിയെക്കുറിച്ച് പൗലോസ് പുതിയ നിയമത്തിൽ പറയുക, അക്ഷരീകമായി പുറന്ന ആ നദി പുതിയ നിയമത്തിൽ ആരാണെന്നറിയാമോ? യേശു ക്രിസ്തുവാണ് ആ നദി.
ആ പിളർന്ന പാറ എന്താണ്? ദൈവം മോശയോട് പറഞ്ഞു, കർത്ത ഒരിക്കൽ പറഞ്ഞു ഈ പാറ അടിക്കാൻ പറഞ്ഞു. ജീസസ് പാറ അടിച്ചു. രണ്ടാമത് പാറ അമ്മ അടിക്കാൻ പറയുമ്പോൾ കർത്താവിന് ശ്രദ്ധിക്കണമേ, അമ്മ മോശ പാറയോട് കൽപ്പിക്കാൻ പറയുമ്പോൾ മോശ അടിക്കുന്നു. അതിൻ്റെ കാരണം ഈ പാറ കാണിക്കുന്ന ക്രിസ്തുവിനെയാണ്. അടിക്കപ്പെട്ട പാറ കാൽവറിയിൽ ഒരു പ്രാവശ്യമേ യേശു അടിക്കപ്പെടുന്നുള്ളൂ, പിന്നടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് രണ്ടാം പ്രാവശ്യം കൽപ്പിക്കുന്നത്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, പുതിയ നിയമത്തിലെ എല്ലാ സംഭവങ്ങൾക്കും പിമ്പിൽ അമ്മ പഴയ നിയമത്തിലൊരു നിഴലായ ചരിത്രമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, ആ പാറ പിളർക്കപ്പെട്ടു. ഞാനിവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം പറയാം. കർത്താവിന് സ്തോത്രം. നിന്റെ ദാഹം ശമിപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അവൻ്റെ പേരാ ക്രിസ്തു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവ. ഇന്നും നോക്കിക്കേ, ഉലകത്തിൽ ദൈവമെന്ന് പേരെടുക്കുന്ന പലർക്കും ദാഹം ശമിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവ എൻ്റെ യേശു പറഞ്ഞ കേൾക്കണോ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുവെടുത്ത് പറയുന്ന പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുകയാ. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ദാഹം യേശു തീർത്തു കൊടുക്കും. അങ്ങനെ പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളെ പൗരുസിലിക പൊക്കിക്കൊണ്ടുവരിക. അതിൻ്റെ താഴെ കർത്താവിൻ്റെ സ്തോത്രം അമ്മ അടുത്ത വാക്യം കൂടെ വായിച്ചു. അവർ അനുഗമിച്ച പാറ എന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ നോക്കണേ, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത്. ആ മീൻ ഇപ്പം ശ്രദ്ധിക്കണം. നമുക്ക് പണ്ടത്തെ പോലെയുള്ള നമുക്കിപ്പോൾ ഒത്തിരി സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇല്ലേ? സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ. പണ്ട് നിങ്ങൾക്കറിയാമോ, ഒരു ഡ്രസ്സേ ഉള്ളായിരുന്നു. ആ ഡ്രസ്സ് അലക്കിയിട്ട് ഉണക്കി വെച്ച് വേണം, ആ ഡ്രസ്സ് ഉണങ്ങിയിട്ട് വേണം ഇട്ടുകൊണ്ട് അടുത്ത കല്യാണത്തിന് പോവാൻ. പണ്ട് അത്ര സൗകര്യമുള്ളൂ. പണ്ടൊക്കെ സഞ്ചരിക്കുന്നത് കാളവണ്ടിയിലായിരുന്നു, സ്തോത്രം, അല്ലെ? കഴുതപ്പുറത്തായിരുന്നു. ഇപ്പം കാലം പോയില്ലേ വാമി, സ്തോത്രം. 12 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടുന്ന് 12 മണിക്കൂർ കാർ എടുത്താൽ ബാംഗ്ലൂർ എത്താൻ 12 മണിക്കൂർ എടുക്കും. അത് ഫ്ലൈ ചെയ്ത് പോയാൽ 1 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിലെത്തും. സൗകര്യങ്ങൾ വർദ്ധിച്ചു, സ്തോത്രം. പണ്ടൊക്കെ ഫോണില്ലായിരുന്നു, ഒരാൾ നടന്നു പോയി വേണം മരണ വാർത്ത പറയാൻ. ജീസസ്, ഒരാൾ മരിച്ചാൽ ജീപ്പ് എടുത്തുകൊണ്ട് രാത്രി മുഴുവൻ നടക്കും എല്ലാ സ്ഥലത്തും. മരിച്ചു, അമ്മാച്ച മരിച്ചു, ഉപ്പാപ്പ മരിച്ചു, ഇങ്ങനെ പറയണം. ഇന്ന് അത് വേണ്ട, ഫോണെടുത്ത് ഒന്ന് കുത്തിയാൽ മിനിറ്റുകൾ സെക്കൻഡ് കൊണ്ട് അവിടെ ബെല്ലടിക്കും. എന്തിനധികം പറയുന്നു, സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഫേസ്ബുക്ക് വർദ്ധിച്ചു, വാട്സാപ്പും ഉണ്ടായി. ആമേ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ബുദ്ധിശാസ്ത്രമുണ്ടായി. ഈ കഴിവെല്ലാം ദൈവം തന്നത് അത് ദുരുപയോഗപ്പെടുത്താനല്ല. ആമേൻ. ദൈവം സോദോമിനോട് അല്ലെങ്കിൽ ദൈവം നോഹയുടെ കാലത്ത് ക്ഷമിക്കാഞ്ഞത് എന്താ? മനുഷ്യന്റെ ദുഷ്പ്രവൃത്തി ദൈവം കണ്ടു, ഇന്നും കണ്ടുകൊണ്ടിരിക്കുക. ആമീൻ. എപ്പോഴും ഒരു കാര്യം പറയാം, നമുക്ക് പണം തന്നത്, നമുക്ക് കഴിവ് തന്നത്, നമുക്ക് വിദ്യാഭ്യാസം തന്നത്, നമുക്ക് ഫോൺ തന്നത്, നമുക്ക് വാട്സാപ്പ് നമ്മുടെ ഫോണിൽ ആഡ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ ഒക്കെ ഭാഗ്യം ലഭിച്ചു, അതൊന്നും ഒരു ദുഷ്പ്രവൃത്തിക്കല്ല. ആമീൻ. അതെല്ലാം ദൈവപുത്രൻ മഹത്വം എടുക്കത്തക്ക മണമായാൽ അത് നിന്റെ കുടുംബത്തിൽ നിലനിൽക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ, അമ്മ ദൈവം തരുന്ന, എപ്പോഴും ഓർക്കണം, കർത്താവ് എല്ലാ മനുഷ്യനും അവസരങ്ങൾ തരും. നിനക്കും തരും അവസരം, എനിക്കും തരും അവസരം. ആ അവസരം പ്രയോജനപ്പെടുത്തിക്കണം. എന്നിക്ക് കർത്താവിൻ്റെ സ്തോത്രം. ഒരു സ്ത്രീയെക്കുറിച്ച് വേദോസ്തുതി വായിക്കുന്നു, അവിടെ വീട് ഭൂതോപദ്രവം, അവിടെ കുഞ്ഞിന്മേൽ കഠിനമായിരിക്കുന്നു. അവക്കൊരവസരം കിട്ടി യേശുവിനെ വിളിക്കാൻ. അടുത്തത്, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു, ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയി. നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചുപോയി. അടുത്തത്, നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നശിച്ചുപോയി. നിങ്ങൾ പിറുകെറുപ്പിക്കേമരുത്. നിങ്ങൾ പിറുപിറുക്ക്
നിൽക്കരുത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു ഈ പഴയ നിയമത്തിൽ നടന്ന കാര്യമെല്ലാം പൊക്കിക്കൊണ്ട് വന്നത് നിന്റെ ബുദ്ധിയുപദേശത്തിനാ ഇനി ഞാൻ ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് കർത്താവിൻ്റെ സ്തോത്രം പൗലോസ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് എഴുതിയിരിക്കുക ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ പ്രസംഗം തുടങ്ങുക നിൽക്കുകയല്ല അവൻ നമ്മെ നിർത്തിയിരിക്കുക ഇനി ഞാനൊരു ദൂത് നിന്നോട് പറയാം കർത്താവ് നിന്നെ നിർത്തിയാൽ നിന്നെ താളടിയാക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീം പറഞ്ഞാട്ട് നീ പാർക്കുന്ന ദേശം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമായാലും എൻ്റെ ദൈവം നിന്നെ നിർത്തിയേക്കുവാണെങ്കിൽ അതിനെ തടയാൻ ഉലകത്തിന് ഒരു ശക്തിക്കും പറ്റത്തില്ല ഒരു ദൈവ പൈതൽ വിശ്വസിക്കണം എൻ്റെ ദേശത്ത് എന്നെ ദൈവം നിർത്തിയിരിക്കുക എൻ്റെ വീട്ടിൽ എന്നെ ദൈവം നിർത്തിയിരിക്കുക എൻ്റെ കുടുംബത്തിൽ എന്നെ ദൈവം നിർത്തിയിരിക്കുക അപ്പൊ എപ്പോഴും ഒരു ദൈവപൈതൽ അഭിമാനത്തോടെ പറയേണ്ട കാര്യം എന്നെ കർത്താവ് നിർത്തിയിരിക്കുക അവിടെ വായിക്കാം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ ഈ ഒരു ഒരു വീടിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ അടിസ്ഥാനമാ അല്ലേ 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 ഒരു നിലക്കിടുന്ന അടിസ്ഥാനവും രണ്ട് നിലക്കിടുന്ന അടിസ്ഥാനവും പത്ത് നിലക്കിടുന്ന അടിസ്ഥാനവും മൂന്ന് രീതിയിലാണ് ആണോ ആണോ മമ്മി അതുകൊണ്ട് വേദസ്വദിക്കുന്ന അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്തും ചെയ്യും അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എൻ്റെ പ്രസംഗ ഭാഷ എന്തും ചെയ്യും അടിസ്ഥാനം മറിഞ്ഞു പോയ ഒത്തിരി നീതിമാന്മാർ ആത്മീയകോളത്തുണ്ട് അവരെന്തും ചെയ്യും ആമേ അവരെ കണക്ക് കൂട്ടണ്ട യഥാർത്ഥ ദൈവ പൈതലിന് ഒരു സ്ട്രോങ് അടിസ്ഥാനം ഉണ്ടായിരിക്കും ആമേ ആമേ ഒരു വീടിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൻ്റെ ഉറപ്പില്ല ഈ ചിലരുടെ വലിയ ഗമ എന്നാണെന്നറിയോ ഇവിടെ ശ്രദ്ധിക്കേ ഈ പണ്ട് നമുക്ക് പൈസയൊന്നും ഇല്ലാഞ്ഞപ്പോൾ അലറി കരഞ്ഞ് യേശു എന്നൊക്കെ വിളിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം മൂത്തവൻ ജർമ്മനിയിൽ ഇളയവൻ പാരീസിൽ അതിൻ്റെ ഇളയവൻ ഹൂസ്റ്റണി ഒരിടത്തുനിന്ന് ഡോളറാന്ന് വേറൊടത്തുനിന്ന് ഡോളർ മൂന്നിടത്തുനിന്ന് മൂന്ന് പിള്ളേരും $1,000 വെച്ച് അയച്ചു കൊടുത്താൽ അപ്പനും മാമി $3,000 മാസം വരുമാനം ജീസസ് ആമി 180,000 പിന്നെ അവന് ദൈവത്തെ എന്തിനാ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക് എടാ എണ്ണവില ഇടിഞ്ഞ ഡോളറിൻ്റെ ഇടപാട് അവിടെ നിൽക്കും ഒരാമീം പറഞ്ഞാട്ട് ഞാനൊരു സത്യം നിന്നോട് പറയാം സൗകര്യങ്ങൾ എത്ര വർദ്ധിച്ചാലും ദൈവത്തെ മറക്കരുത് സൗകര്യങ്ങൾ എത്ര വർദ്ധിച്ചാലും അഹങ്കാരം മനുഷ്യരിൽ വരരുത് സൗകര്യങ്ങൾ വർദ്ധിക്കാം പക്ഷെ നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം നീ കളയരുത് ആമേൻ കുഞ്ഞെ നിന്റെ എല്ലാ നന്മ ഒരു കുലുക്കത്തി താഴെ പോ ഒരാമീം വരുന്നില്ല ഇവിടെ ഉള്ളതിൽ ഒരു ഗമയും അടിക്കണ്ട ഇവിടെ ഉള്ളതല്ല നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത് അവിടെയുള്ളതാണ് അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ഇവിടെ ഉള്ളവരല്ല നീ സന്തോഷിക്കേണ്ടത് അവിടെ ഉള്ളതിൽ നീ സന്തോഷിക്കണം നമുക്ക് വാക്യത്തിലോട്ട് വരാം അപ്പം നമുക്കൊരടിസ്ഥാനമുണ്ടായിരിക്കണം ആമി നമ്മുടെ അടിസ്ഥാനം ഏതാണ് നമുക്ക് ശ്രദ്ധിക്കാം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വാക്യങ്ങൾ എഫേസ്യൻ ചാപ്റ്റർ 2:20 2-ാം അധ്യായം 20-ാം വാക്യം ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ നിന്റെ വീടിന്റെ മൂലക്കല്ലാരാ യേശു ക്രിസ്തു ഒരാമീം വരുന്നില്ല നിന്റെ പണി യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്റെ മേലാ ഒരാമീം പറഞ്ഞാട്ട് ഒരാഭിചാരവും നിന്റെ പണിക്കെതിരെ ഏക്കത്തില്ല കാരണം നിന്റെ മൂലക്കല്ല് യേശു ക്രിസ്തുവാ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്റെ മേൽ അടുത്ത കേട്ടെ ആ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു അടുത്ത കേട്ടോ അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്നു അവനിൽ ആര യേശു ക്രിസ്തുവിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു ഒരു ഹല്ലേലൂയ പറഞ്ഞു മനസ്സിലായി യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മീതെ സ്തോത്രം നീ എന്ന കല്ല് വെക്കുക
പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിട്ടിരിക്കുന്നു. അടുത്തത് നോക്കി ശ്രദ്ധിച്ചു, അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കണം. ആ കല്ലായവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളാകേണ്ടതിന്. മനസ്സിലായോ? നിങ്ങൾ ഈ രാജാക്കന്മാരുടെ പുസ്തകം 6:7 വാക്യത്തിൽ വെച്ച് വായിക്കുന്ന ഒരു വാക്യമുണ്ട്, വെട്ടുകുഴിയിൽ വെച്ചു തന്നെ നിന്നെ കുറവ് തീർത്ത കല്ലായവൻ പുറത്തെടുത്തു. മനസ്സിലായോ കുഞ്ഞെ? നിന്നെ പണിതത് എവിടാന്നറിയാം? നിന്നെ വെട്ടിയെടുത്ത വെട്ടുകുഴിയിൽ വെച്ച് തന്നെ നിന്റെ കുറവിനെ അവൻ തീർത്തു. യെശയ്യാ പ്രവചനം 51:1 അമ്മി, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഗണിഗർഭത്തിലേക്കും നീ ഒന്ന് തിരിഞ്ഞു നോക്ക. ചുമ്മാതെ കയ്യടിക്കാൻ വന്നതല്ല, നിന്നെ ഒരു പാറ എന്നവൻ വെട്ടിയെടുത്തതാ. അമ്മ എവിടെ വെച്ച വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലായി നിന്നെ അവൻ രംഗത്ത് കൊണ്ടുവന്നു. മനസ്സിലായോ? നിന്നെ ഒത്ത പണിക്ക് വേണ്ടി ക്രിസ്തു എന്ന മൂലക്കല്ലിൻ്റെ മേൽ നിന്നെ വെച്ച് പണിയാൻ തുടങ്ങി. ഞാൻ സത്യം പറയാം, ഈ കല്ല് കെട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? കല്ല് കെട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. കല്ല് കെട്ടുന്നവരെ എല്ലാ കല്ലും ഒന്നിച്ചെടുത്ത് കെട്ടുമല്ല, ഓരോ കല്ലിന് ഇരിക്കേണ്ട ഓരോ സ്ഥലമുണ്ട്. ഷേപ്പില്ലാത്തവൻ്റെ മണ്ടക്കൊക്കെ രണ്ട് അടി അടിച്ച ഷേപ്പ് വരുത്തി എടുത്തു വെക്കും. ചിലക്ക് ഷേപ്പ് വരുത്തുമ്പോഴായോ തിന്ന് പിരിഞ്ഞു പോകും. നിന്റെ ഉച്ചയ്ക്ക് രണ്ട് അടി അടിക്കുന്ന നിന്നെ ഷേപ്പ് വരുത്താനാ. നിന്റെ അഹങ്കാരം വന്നൊരു കൂർമനുണ്ട്, അതിൻ്റെ മോനെ കൊറ്റയടി ടിക്, അതൊടിഞ്ഞ് താഴെ വീണു, ഒരാമ്യം വരുന്നില്ല. നിന്റെ ഞൊണ പറയുന്ന സ്വഭാവമുണ്ട്, അതിൻ്റെ മോനയ്ക്ക് ഒരടി. ഇച്ചിരി കുഞ്ഞായ്മയുള്ളൊരു സ്വഭാവമുണ്ട്, ആ ചുറ്റിക കൊണ്ട് ഒറ്റയടി, അടിച്ചപ്പോൾ തന്നെ പൊട്ടിപ്പോയി. എന്തിനാ കുഞ്ഞെ? ഈ അടി അടിച്ചെങ്കിലേ ആ രണ്ട് കല്ലിനടയ്ക്ക് നിന്നെ വെക്കാൻ പറ്റൂ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ വരുമ്പോൾ, ഓ ജീസസ്, യേശു ക്രിസ്തു എന്ന മതിലാണ് നീയെങ്കിൽ ഭയങ്കരന്മാർ ചീറിയെടുത്താൽ ഒരു ശക്തിയും അടുക്കത്തില്ല, നിന്നെ അവൻ പണിതുകൊണ്ടിരിക്കുക. എപ്പോഴേലും യെശയ്യ 25 വായിച്ചു നോക്കണം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ വരുമ്പോൾ, നീ എളിയവനൊരു ദുർഗമാ, കഷ്ടത്തിലൊരു കോട്ടയാ. ഹല്ലേലൂയ. മനുഷ്യനാക്ക് ദൈവപൈതലേ, യേശു നിന്നെ പണിയുക. ആമേ. എങ്ങനെ പണി? കെട്ടിടം മുഴുവൻ യുക്തമായി ചേരുന്നത് പോലെ നീ യേശു ക്രിസ്തുവിൽ ചേരുന്നു. ഇനി ശ്രദ്ധിക്കുക ആമേ, ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ ഞാൻ ദൂതനെ കൊണ്ടുവരുന്നത്, ദൈവാത്മാവ് അവിടെയൊക്കെ എന്നെ നയിക്കുന്നത്. സ്തോത്രം. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യണം? വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അടുത്ത കേൾക്കണം. ഇനി ഞാൻ ദൂതിലേക്ക് പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ ഒന്ന് കൈ കൊടുത്തേച്ചു പറ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറ. ആമേൻ. സ്തോത്രം. കച്ചത്തുണ്ടി തീ പിടിക്കുന്ന പോലെ ചുമ്മാ വിശ്വാസം ആളി കത്തിയാ പോരാ, വിശ്വാസത്തിൽ നിലനിൽക്കണം. യേശുവിനെ സ്നേഹിക്കുന്നവരോട് പറയാം, 10 നീ ഉറച്ചു നിന്നെ ഓർത്തോണം, നിന്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകയാ. എനിക്ക് ദൈവാത്മാവിൽ കാണാൻ പറ്റും, വിശ്വാസത്താൽ ചില വിടുതലുകൾ ഇന്ന് ഏറ്റെടുക്കാൻ പോകയാ. വിശ്വാസത്താൽ ചില നന്മകളെ വിളിച്ചു വരുത്താൻ പോകയാ. വിശ്വാസത്താൽ ചില വാക്തത്വങ്ങളെ പ്രാപിക്കാൻ പോകയാ. ഇന്ന് പ്രാർത്ഥിക്കുന്ന നീ പറയണം, വിശ്വാസത്താൽ ചിലത് നടക്കാൻ പോകയാ. 3 വാക്യങ്ങൾ വിശ്വാസത്തെ ഇവിടെ എഴുതിയിരിക്കുക. വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തെക്കുറിച്ച് 3 വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 1 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ 4:13. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. മതി. 1 വിശ്വാസത്താൽ സംസാരിക്കുക. 2 ആമേ. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. 2 വിശ്വാസത്താൽ നടക്കുക. 3 വാക്യം ശ്രദ്ധിക്കുക ആമേ. 2 കൊരിന്ത്യർ 4:18. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 വിശ്വാസത്താൽ നോക്കുക. 1 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവോട് കുറിച്ചിരിക്കുന്നു. 1 വിശ്വാസത്താൽ സംസാരിക്കുക. 2 വിശ്വാസത്താൽ നടക്കുക. 3 വിശ്വാസത്താൽ നോക്കുക. ഇവിടെ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവം പറയാം, നിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോകയാ, നിന്റെ അവസ്ഥകൾ മാറാൻ പോകയാ, നിന്റെ കുടുംബ പശ്ചാത്തലം മാറാൻ പോവുക. വിശ്വാസം പറഞ്ഞു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. Thank you.
സിസ്റ്റർ പേര് അനിത. അനിത എത്ര നാൾ കൊണ്ട് ഈ വലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട്? 8-9 മാസം കൊണ്ട്. ഒട്ടും കാണത്തില്ലായിരുന്നു. ഇതുകൊണ്ട് ഈ കണ്ണും കൊണ്ട് വലത് കണ്ണും കൊണ്ട് ഒട്ടും കാണത്തില്ലായിരുന്നു. ജീസസ്, ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? എനിക്കത് ഞാൻ വചനം ഏറ്റെടുത്ത് ഞാൻ കൈതൊട്ട് ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഞാൻ അത് ഏറ്റെടുത്ത്. അപ്പൊ അത് ഇവിടെ ഒരു കരട് പോലുള്ള സാധനം എനിക്കിപ്പോ അത് മോഡൽ മാറുന്നതായിട്ട് എന്റെ യേശു മാറിട്ട് നല്ലതായിട്ട് കാണാൻ പറ്റും. എന്നെ കാണാൻ പറ്റും? അങ്ങോട്ട് നോക്കിയാ ഇവരെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് അടഞ്ഞു പോയ കണ്ണിന് എന്റെ കർത്താവ് തുറന്നു കൊടുക്കുക. എന്തോ മോടെ പേര്? സൗമ്യ. എത്ര നാള് കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ട് സൗമ്യക്ക്? 9 മാസം കൊണ്ട്. ഇവിടെ വന്നതും വേദനയോടാണോ? ജീസസ്, ഒന്ന് കുനിഞ്ഞു കാണിച്ച്. ഇപ്പോ അല്പമെങ്കിലും വേദനയുണ്ടോ? ഇല്ല. 9 മാസമായി ഭയങ്കര നടുവിന് വേദനയാൽ കിടന്ന ഈ മോളെ കർത്താവ് രക്ഷിച്ചു. എത്ര നാളായിട്ട് ഈ കണ്ണിന്റെ കാഴ്ച പോയിട്ട്? 6 വർഷമായിട്ട് കണ്ണിൽ തിമിര വരണ്ടും. ഞാൻ എന്ന് നോക്കിയപ്പോ രണ്ട് കണ്ണിലും തിമിര. നാളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. നാളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കിക്കേ, രണ്ട് കണ്ണിനും തിമിരമാണ്. നാളെ ഒട്ടും കാണത്തില്ല, ദൂരെ ഉള്ളത്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? പ്രാർത്ഥിച്ചപ്പോ കണ്ണിൽ നിന്ന് ഒരു കരട് പോലെ ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. രണ്ട് കണ്ണിലും കൈ വെച്ച് എനിക്ക് സൗഖ്യം തന്നെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ കണ്ണിൽ നിന്ന് ഒരു കരട് പോലെ പോയി. അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഇങ്ങനെ മറ്റേ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണത്തില്ല എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്ന്. ഇപ്പൊ കാണാൻ പറ്റുന്നോ? കാണാൻ പറ്റും. ഇപ്പൊ നല്ലതായിട്ട് വായിക്കാൻ പറ്റും. രണ്ട് കണ്ണിനും തിമിരം വന്ന് നാളെ ഓപ്പറേഷന് ഡേറ്റ് എടുത്തതാ. പക്ഷെ ഓപ്പറേഷൻ ഇല്ലാതെ യേശു സൗഖ്യമാക്കി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി ആമി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്, തൊട്ടു താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിങ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.